സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം സംസ്ഥാന സഹകരണ ടൂറിസം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നമസ്തേ കോവിഡ് പ്രതിരോധിക്കുന്നതിന് ലോക മാതൃകയാണ് കേരളം ആദ്യം വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചു നിർത്തി പക്ഷേ ഇപ്പോൾ ഈ മറ്റ് വാതിലുകളെല്ലാം തുറന്നു കഴിഞ്ഞ ശേഷം വിദേശത്തു നിന്നും ഒക്കെ ആൾക്കാർ വരുന്നു അന്നേരം എണ്ണം കൂടുന്നു ഈ ഒരു സാഹചര്യം നേരിടാൻ സംസ്ഥാനം എത്രമാത്രം സജ്ജമാണ് നമ്മൾ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തേർഡ് ഫേസ് കുറച്ച് സങ്കീർണമാണെന്നും കുറച്ച് പ്രയാസകരമായിരിക്കും ഈ ഫേസ് എന്ന യഥാർത്ഥത്തിൽ നാം മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ആരോഗ്യ വിദഗ്ധരുടെ തന്നെ അഭിപ്രായമുണ്ട് ഒരു സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഈ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അതുണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലാണ് നമുക്ക് വേണ്ടതെന്നുള്ള നിലയിലുള്ള ഒരു സംവിധാനമാണ് ആരോഗ്യരംഗത്ത് ഈ മൂന്നാം ഘട്ടത്തെ നേരിടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അത് കാരണം വരുന്ന മുഴുവൻ ആളുകളും പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് ഏതെങ്കിലും തരത്തിലൊരു സംശയമുള്ള ആളുകളെ നമ്മൾ പ്രത്യേകിച്ച് ക്വാറൻറ്റൈൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ക്വാറൻറ്റൈന് വിധേയ വിധേയമാകണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകളും ക്വാറൻറ്റൈന് വിധേയമാകണം ആയിട്ടുള്ള ആരെയെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ടുള്ള ക്വാറൻറ്റൈൻ വിധേയമാക്കണം ഒരു തരത്തിലും സിംറ്റമാറ്റിക്കായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പാടില്ല ആ നിലയിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും കാരണം കാരണമെന്ന് വെച്ചാൽ സമൂഹത്തിലേക്ക് വീട്ടിലേക്ക് പോലും അവർ പ്രവേശിക്കാതിരിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം താഴെ തലം വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ അത് നമ്മുടെ സർവലൻസ് വളരെ ശക്തമാണ് ഇപ്പോൾ തന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ പുറത്തുനിന്ന് വന്നവരാണ് അവരെല്ലാം റൂമുകളിൽ സർവൈലൻസിലാണ് അവരുടെ വീട്ടിനു മുന്നിൽ തന്നെ കോർപ്പറേഷൻ ഒരു പ്രത്യേക സ്റ്റിക്കറെല്ലാം തന്നെ ഒട്ടിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടവും ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അത്തരം സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്ഥലങ്ങളിൽ താമസ വസിക്കുന്ന ആളുകൾ അവർക്ക് രണ്ട് തരത്തിലുള്ള ഉത്തരവാദിത്വം വരും വീട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും അയാളെ ആ മുറിക്കകത്ത് തന്നെ ക്വാറന്റൈൻ ചെയ്യണം ഒരു കാരണവശാലും മുറിവിട്ട് പുറത്തിറങ്ങാനോ മക്കളുമായിട്ടോ അമ്മയും അച്ഛനുമായിട്ടോ ഭാര്യയുമായിട്ടോ ഇടപഴകാനോ സമ്മതിക്കരുത് പതിനാല് ദിവസക്കാലം വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഈ ക്വാറന്റൈനിൽ കഴിയുന്നതായിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ കൊടുക്കുന്നുണ്ട് നല്ലൊരു സിസ്റ്റവും വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമതലത്തിൽ വരെ പഞ്ചായത്തിലെ ഒരു ഒരു പഞ്ചായത്ത് വാർഡിനകത്ത് ഒരു നല്ല സർവലൻസ് ടീം പ്രവർത്തിക്കുന്നുണ്ട് കോർപ്പറേഷനിലാണെന്ന് പറഞ്ഞാൽ അഞ്ച് സർവലൻസ് ടീം പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരും ഉണ്ട് ബാക്കി എല്ലാ വിഭാഗത്തിൽ ആരോഗ്യ പ്രവർത്തകർ എല്ലാം എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ സർവലൻസ് നമുക്ക് ശക്തിപ്പെടുത്തിയാൽ ഈ സമൂഹവ്യാപനം എന്ന് പറയുന്ന അറിയാം കഴിഞ്ഞ ദിവസം ഒരു മരണം സംഭവിച്ചു അതും അത് അതെ 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 അത് പുറത്തുനിന്ന് വന്നവരെന്ന് മാത്രമല്ല ആക്ച്വലി അതിൻ്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞതിന് ശേഷം അവര് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൂ വന്നിട്ട് റോഡ് മാർഗമാണ് വന്നത് പിന്നെ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ചികിത്സിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി തന്നെ ആദ്യം പറഞ്ഞു രണ്ട് ലക്ഷത്തിലധികം ബെഡുകൾ തന്നെ തയ്യാറായിട്ടുണ്ടെന്ന് അതുകൊണ്ടൊരു കുറേ ആൾക്കാർ വന്നാലും അത് നേരിടാൻ സജ്ജമാണ് നേരിടാൻ സജ്ജമാണ് നമുക്ക് വലിയ അനിയന്ത്രിതമായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിഷവം വരുന്നതിനെ നമുക്ക് നേരിടാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ വ്യാപനം ഉണ്ടാകാതിരുന്നാൽ നമുക്ക് വ്യാപനം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഭയപ്പെടേണ്ടത് സമൂഹ വ്യാപ ഉദാഹരണത്തിന് ഇന്നലെ കൊച്ചുവേളിയിലുള്ള ഒരാളാണ് കുവൈറ്റിൽ നിന്ന് വന്നത് അപ്പൊ ഈ കൊച്ചുവേളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശമാണ് പാവപ്പെട്ട നമ്മുടെ നാട്ടുകാരുടെ ധാരാളം വസിക്കുന്നായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ ഇയാൾ നേരിട്ട് അവിടെ പോയിരുന്നെങ്കിൽ ഒരു സമൂഹ വ്യാപനത്തിന്റെ സാധ്യത വ്യാപനം മിനിമം ആ കുടുംബത്തിലെങ്കിലും ഒരു പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായനെ അവരെയൊക്കെ പരിശോധിക്കാം ഇപ്പോൾ ഓത്തും കൂടുതൽ നമ്മൾ ചെയ്ത് ചെയ്തു പോലെ ഇരുന്നൂറ്റി അൻപതോളം ആളുകളുടെ സ്വാബ് ടെസ്റ്റ് ചെയ്തു അവിടെ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യേണ്ടി വന്നു പോയി വന്നതിനെ ഇപ്പം അതുണ്ടായില്ല അയാളെ നമുക്ക് ആ പ്രോപ്പർ പോയിന്റിൽ വെച്ച് പിടിക്കാൻ സാധിച്ചു സിംറ്റമാറ്റിക് ആണെന്ന് കണ്ടു അയാൾക്ക് നല്ല ചുമയുണ്ട് അതുപോലെ ചെറിയ പനിയുണ്ടെന്ന് കണ്ടു അയാളെ നേരെ നമ്മൾ ആ സ്പെഷ്യൽ ക്വാറന്റൈൻ സ്ഥലത്തേക്ക് മാറ്റി അവിടെ ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് സ്വാബ് ടെസ്റ്റ് ചെയ്തു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി അയാൾ ഈ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ അടുത്തിടെ ഒരാ ഒരു ഉദ്യോഗസ്ഥൻ വെളിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച് വന്നതിനെക്കുറിച്ച് എഴുതിയിരുന്നു അതായത് പല സംസ്ഥാനങ്ങളിൽ ഈ കാറുമായിട്ട് പോകുമ്പം ബന്ധുക്കളെല്ലാം വെളിയിൽ ഇറക്കി പരിശോധിക്കുന്ന പല ഘട്ടങ്ങളിൽ മറിച്ച് കേരളത്തിൽ വന്നപ്പോൾ ആദ്യം കാർ സാനിറ്റൈസ് ചെയ്തു പിന്നെ ആൾക്കാർ ആദ്യം ഒരു തവണ ഇറങ്ങി അത് കഴിഞ്ഞൊരു ടോക്കൺ കൊടുത്തു പിന്നീട് അവിടെയും എല്ലായിടത്തും ടോക്കൺ കാണിച്ചാൽ മതി പിന്നെ നാട്ടിൽ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവിടുന്ന് തദ്ദേശ ഭരണ പ്രതിനിധികളുടെ കോള് വരുന്നു അന്വേഷണം അത് അദ്ദേഹം എഴുതിയത് വിദേശത്ത് നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് സംശയിച്ചു അതെ അതെ വലിയ വികസിത രാജ്യങ്ങളിൽ പോലും വിദേശത്ത് എല്ലാവരും പറഞ്ഞാൽ പറ്റില്ല വലിയ വികസിത രാജ്യങ്ങളിൽ പോലും ഉണ്ടാകാത്ത സംവിധാനമാണ് തങ്ങൾക്കുണ്ടായിരുന്ന പല ആളുകളും ഇവിടെ യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ എണ്ണായിരത്തോളം വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൽ ചില ആളുകൾ പോകാൻ കൂട്ടാക്കിയില്ല നാട്ടിലേക്ക് ഒരു ലേഡി യഥാർത്ഥത്തിൽ ഞങ്ങൾ നിർബന്ധിച്ച് പിന്നെ കയറ്റി വിടുകയാണ് ഉണ്ടായത് ടിക്കറ്റൊക്കെ എടുത്തു അവർ 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 എറണാകുളത്തായിരുന്നു ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല അവസാനം അനുനയിപ്പിച്ചു ഇങ്ങുവന്നു കൊണ്ടുവന്നു ഇവിടെ കോവളത്തെ ഹോട്ടലിൽ താമസിപ്പിച്ചു എയർപോർട്ടിലെത്തിച്ചു എയർപോർട്ട് എത്തിയപ്പോഴത്തേക്ക് ഞാൻ പോവലേ എനിക്ക് കേരളത്തിൽ താമസിച്ചാൽ മതി ഇത്രയും സുരക്ഷിതവും എനിക്ക് വേറെ എവിടെയും കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾ എഴുതിയ ബ്ലോഗുകൾ ബ്ലോഗുകള് ഇത് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാവി ടൂറിസത്തിന്റെ ഒരു ബ്രാൻഡ് ഈ പറയുന്ന കേരളം വിട്ടുപോയ ആ സന്ദർഭത്തിൽ കേരളം വിട്ടുപോയ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിരിക്കും അപ്പം അവർക്കടക്കമുള്ള എല്ലാവരുടെയും അനുഭവം അതാണ് വളരെ അല്ല അക്കാര്യത് കേരള സർക്കാരിനെ അതെ അഭിമാനിക്കുക ഇപ്പം നമ്മൾ കോവിഡിലേക്ക് വീണ്ടും വരാം ഇപ്പോൾ ഈ ഇരുപത്തഞ്ചാം തീയതി കേരള സർക്കാരിൻ്റെ നാലാം വാർഷികമാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പക്ഷേ പ്രകൃതി ദുരന്തം ഇവ ഓക്കി വന്നു നിപ്പ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രളയം ഇപ്പോൾ കോവിഡൊക്കെ വന്നു എങ്കിലും ഈ കഴിഞ്ഞ ഈ നാല് വർഷ കാലയളവിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ കരുതുന്ന ഏറ്റവും മികച്ച നാല് നേട്ടങ്ങൾ ഒന്ന് അല്ല യഥാർത്ഥത്തിൽ ഗവണ്മെന്റിൻ്റെ നാല് മിഷനുകൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നാല് മിഷനുകൾ തന്നെ ഏറ്റവും മികച്ച നാല് നേട്ടങ്ങളായിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഹരിത കേരളം പ്രോജക്റ്റ് നമ്മളൊരു കാർഷിക സംസ്കാരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് അധികം മടങ്ങി വന്നു എന്നുള്ള സത്യമാണ് അത് ഇപ്പോൾ പഴയ കേരളമല്ല കർഷക കേരളമായിട്ട് മാറുകയാണ് കാർഷിക സംസ്കാരത്തിലേക്ക് വരികയാണ് കൃഷി എന്ന് പറയുന്നത് നമുക്ക് അന്യമല്ലെന്ന ഒരു ബോധത്തിലേക്ക് വന്നു ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് തരിച്ചിടാൻ പാടില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യണം ചെറുപ്പക്കാർ തയ്യാറാകുന്നു ജോലിയുള്ള ആളുകൾ തയ്യാറാവുന്നു റിട്ടേർഡ് പേഴ്സൺസ് തയ്യാറാകുന്നു അങ്ങനെ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് പിന്നെ നദികൾ കുളങ്ങളൊക്കെ നമുക്ക് സംരക്ഷിക്കാം എല്ലാം അഴുക്ക് വലിച്ചെറിയേണ്ട ഇടങ്ങളാണെന്ന് കരുതിയിരുന്ന ആ ബോധത്തിൽ സംരക്ഷിക്കുന്ന ഒരു ലൈനിലേക്ക് വന്നു വലിയൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം കാർഷിക സംസ്കാരത്തിലേക്കും നമ്മുടെ 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 പ്രകൃതിയിലേക്കും പ്രകൃതിയിലേക്കും മനുഷ്യനെ മടക്കി മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയ നടന്നു അതാണ് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് ഈ കേരളം എത്ര വികസിതം അല്ലെങ്കിൽ കേരളം എത്രമാത്രം മുന്നേറിയെന്ന് പറയുമ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഭവനമില്ലായിരുന്നു അവർക്ക് ഭവനമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയൊരു പരിശ്രമമുണ്ട് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ അത് രണ്ടു ലക്ഷത്തിലധികം നമ്മൾ പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം ഭവനങ്ങളുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് പിന്നെ കോവിഡ് ഒക്കെ വന്നത് ആ രണ്ടു ലക്ഷം ഭവനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കയറിക്കിടക്കാനായിട്ട് ഒരു കിടപ്പാട് നല്ല അടച്ചുറപ്പുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക ചെറിയൊരു കാര്യമാണോ അത് അതൊരു വലിയ കാര്യമാണ് അതെ ഭവനം എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള സങ്കല്പനം നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുപാട് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ആരോഗ്യ മേഖലയിൽ നമ്മൾ കൈവരിച്ച നേട്ടം അത് ചെറിയ നേട്ടമല്ല ആരോഗ്യമേഖലയിൽ ഒരു മിഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്തു ആർക്കിട്ട് എന്ന് പറയുന്ന മിഷൻ ആ മിഷനിലൂടെ യഥാർത്ഥത്തിൽ എത്ര ആയിരം പുതിയ ഡോക്ടർമാർ നേഴ്സുമാര് പാരാമെഡിക്കൽ സ്റ്റാഫ് നമ്മുടെ ആരോഗ്യ സംവിധാനം തന്നെ അടിമുടി നമുക്ക് അഴിച്ചു പണിയാൻ സാധിച്ചു നമ്മുടെ ചുവാൻഡ മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ്റിയേഴ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ കോവിഡിൻ്റെ വീട്ടിലൊക്കെ കുറച്ച് കാലതാമസം വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആ പ്രോജക്റ്റ് നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു ആശുപത്രി വേറെ ഈ സ്വകാര്യ മേഖലയെക്കുറിച്ച് പൊഴുത്തിയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ ഏത് സ്വകാര്യ ആശുപത്രിയാ കോവിഡ് രോഗിയെ ചികിത്സിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നം അതല്ലേ ആ സർക്കാർ സംവിധാനം ഇല്ലാതെ പോയി എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു സ്വകാര്യ മുതലാളിമാരുടെ ഹോസ്പിറ്റൽസ് ആണ് അവിടെ ഉള്ളത് അവരെ സംബന്ധിച്ച് അവിടെ താല്പര്യം എന്ന് പറയുന്നത് ആളുകളുടെ ജീവനല്ലോ അവരുടെ താല്പര്യം ആ വ്യത്യാസം ആർദ്രം പദ്ധതി നടപ്പിലാക്കിയ ഒരു സംഗതി അത് നമ്മുടെ ട്രിവാൻഡത്തെ സംബന്ധിച്ചാണെങ്കിലും മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ പ്രാദേശികമായിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വലിയ മാറ്റം വന്നു എന്നുള്ളത് ഉച്ചവരി ഉണ്ടായിരുന്നു ആറുമണിവരെ ആക്കി മരുന്നിന് സിക്ഷ ഉണ്ടാക്കി ഇരിക്കാൻ ഇരിപ്പിടമുണ്ട് കുടിക്കാൻ കുടിവെള്ളമുണ്ട് ടെലിവിഷൻ സെറ്റ് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ ആളുകൾ വന്നിരുന്നാലർക്ക് അല്പം നേരം ടെലിവിഷൻ കണ്ട് മനസ്സിൻ്റെ ഒരു സന്തോഷം കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള മാറ്റം ഇത് വലിയ മാറ്റമല്ലേ എന്നെ ഒരുപാട് കോട്ടയിലുള്ള ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയകാല ഞങ്ങളുടെ ഒരു പ്രവർത്തകനും അദ്ദേഹം കയർ ഡയറക്ടേറ്റിലും മറ്റു വർക്ക് ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛനെയും കൊണ്ടുപോയ അനുഭവം ഗൾഫിൽ നിന്നുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാനത് ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്തു ആ മെസ്സേജ് മുഖേഷ് എന്നാക്കോ അച്ഛൻ്റെ പേര് അവൻ പറയുകയാണ് ദുബായിലെ അൽ ഹദാമ എന്നെന്താ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ട് കടകംപള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രിയിൽ അച്ഛനെയും കൊണ്ട് പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ദുബായിലെ ഇന്ന ഹോസ്പിറ്റലിലാണ് എന്ന് എനിക്ക് തോന്നി അത് ഇങ്ങനെ ആ ആശുപത്രിയിൽ ഈ മാറ്റം ഉണ്ടാക്കിയ കേരളത്തിലെ ഗവൺമെന്റിനും ചേട്ടനും അതുപോലെ തന്നെ മന്ത്രിക്കുമൊക്കെ ഞാനിങ്ങനെ അതെ അതെ അപ്പൊ അതൊരു മാറ്റം തന്നെയാണ് നാലാമത്തേത് നമ്മുടെ സ്കൂളുകൾ സർക്കാർ സംവിധാനം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ഈ പിണറായി ഗവൺമെൻറ് വരെയുള്ള വിവിധ ഗവൺമെൻ്റുകളുടെ ഒരു ഏതാണ്ട് ഒരു അറുപത് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാലമുണ്ട് ഞാൻ വളരെ വിനയത്തോടും എന്നാൽ സത്യസന്ധമായിട്ടും രാജേഷുണ്ട് പറയാണ് ഈ അറുപത് വർഷം കേരളം ചെലവഴിച്ചതിനേക്കാൾ അധികം തുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ മൂന്ന് നാല് വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട് പുതിയ വിദ്യാർത്ഥികൾ നാലഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിലധികമായി പൊതുവിദ്യാലയ എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും കെട്ടും മട്ടുമൊക്കെ മാറി എന്റെ മണ്ഡലത്തിൽ തന്നെ അത് ആറ് കോടിയുടെ രണ്ട് പിന്നെ സ്കൂളുകൾ മെച്ചപ്പെട്ടു പത്ത് കോടിയുടെ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം പത്ത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന് വെച്ചാൽ മുമ്പ് സ്കൂൾ ക്ലാസ് മുറികൾ എന്ന് പറയുന്നത് പഴയ അമ്പത് വർഷത്തിന് മുമ്പുള്ള ക്ലാസ് മുറികൾ അമ്പത് വർഷത്തിന് മുമ്പുള്ള ബെഞ്ച് ഡെസ്ക് ആ സംവിധാനം ബ്ലാക്ക് ബോർഡ് ഇരിക്കുന്ന കസേരയും മേശയും പോലും അങ്ങനെയൊക്കെയായിരുന്നു അതിന് മാറ്റം വന്നു ഏത് സ്കൂളിൽ സ്കൂളിലിപ്പോൾ ചെന്നാലും ഒരു ഹൈടെക് സ്കൂളിലേക്ക് കയറുന്നതായിട്ടുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു രക്ഷിതാക്കൾ ആ നിലയിൽ മാറ്റം വന്നു അങ്ങനെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മലയാളിയുടെ ജീവിതത്തിൽ വളരെ സമഗ്രതയോടുകൂടിയും ആഴത്തിൽ ഇടപെടാനായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാലു വർഷക്കാലത്തെ നേട്ടങ്ങളെ സംബന്ധിച്ച് ബാക്കി ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അങ്ങയുടെ വകുപ്പിലേക്ക് വന്ന ടൂറിസം രംഗത്ത് നമ്മൾ ആദ്യത്തെ കാലയളവിലെല്ലാം വലിയ കുതിച്ചു പക്ഷേ ഈ പ്രകൃതി ദുരന്തവും വന്നപ്പോൾ അതിനെ അതിജീവിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇത്രയും വലിയൊരു പ്രതിസന്ധി ടൂറിസം രംഗം നേരിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല എങ്ങനെയത് അല്ല നമ്മൾ നമ്മൾ ആക്ച്വലി ഈ ഈ കോവിഡ് പത്തൊൻപത് വരുന്നത് വരുന്ന ഘട്ടം വരെ നമ്മൾ നിൽക്കുകയായിരുന്നു വന്നു അത് കഴിഞ്ഞിട്ട് പതിനെട്ടിലെ പ്രളയം ഇതിനിടയിൽ നിപാവ് നിപ്പ വൈറസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത് നിപ വൈറസ് കോഴിക്കോട് ഒരു താലൂക്കിലെ ഒരു വില്ലേജിലൊക്കെയാണ് ആ വൈറസ് ബാധയുണ്ടായതെങ്കിലും അതിനൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഒരു വലിയ പ്രചാരണമാണ് ലഭിച്ചത് അന്തർദേശീയമായിട്ടുള്ള പ്രചാരണം ഉണ്ടായി നിപ്പ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരരുത് കേരളം അത്ര സുരക്ഷിതമല്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരണം നടന്നൊരവസ്ഥ ഉണ്ടായി നമുക്കതിനെ നേടാൻ കഴിഞ്ഞു പിന്നെ പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയങ്ങൾ സത്യത്തിൽ അതിനെയെല്ലാം അതിജീവിച്ച് കേരളം ആ ടൂറിസം രംഗത്ത് ഒരു ലോകത്ത് തന്നെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാൻ സാധിച്ചു ഒരു പുതിയ പ്രകൃതിയിലേക്ക് മടങ്ങുക ഹ്യൂമൻ ബൈ നേച്ചർ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടവർഷം പത്തൊ പത്തൊൻപതിനെ നേരിടാനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു 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 മുദ്രാവാക്യമായിരുന്നു ഞങ്ങളുടെ പ്രചരണ രീതികളും അങ്ങനെയായിരുന്നു പ്രകൃതിയെ കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയിലേക്കും ജീവിതഗന്ധിയായിട്ടുള്ള പിന്നെ ജനങ്ങളുടെ ജീവിതത്തിലേക്കും ഒക്കെ തന്നെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടൂർ പാക്കേജുകൾ അതുപോലെ തന്നെ സ്റ്റേകൾ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ടൂറിസം മേഖലയുടെ നമ്മുടെ തന്ത്രം നമ്മൾ മാറ്റി മാറ്റിയൊന്ന് എഴുതിയെന്നുള്ളതാണ് ഞാൻ പറയട്ടെ ഈ പറയുന്ന ഒരു കോവിഡ് പത്തൊൻപതിൻ്റെ ആദ്യഘട്ടത്തിൽ നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് പത്തൊൻപത് വലിയ തോതിൽ ടൂറിസം രംഗത്തെ ബാധിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ഞാൻ ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് എന്ന് വിളിച്ചു നോക്കി അവരുടെ അഭിപ്രായം ആരായനായിട്ട് ആ അഡ്വൈസറി ബോർഡിൽ പ്രധാനപ്പെട്ട ഈ രംഗത്തെ ടൂറിസം രംഗത്തെ പഴനീസായിട്ടുള്ള നിരവധി പേരാണ് അഡ്വൈസറി ബോർഡിൽ ആ അഡ്വൈസറി ബോർഡിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഈ രംഗത്തെ വിദഗ്ധൻ പറയുകയാണ് ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് അമ്പത്തേഴ് വർഷമായി ഈ അമ്പത്തേഴ് വർഷത്തിനിടയിൽ ടൂറിസം രംഗത്ത് ഇത്ര വൻപിച്ച വളർച്ച കൈവരിച്ച ഒരു ആറുമാസക്കാലം ഉണ്ടായിട്ടില്ല ഈ കോവിഡ് വരുന്നതിന് മുമ്പുള്ള ആറുമാസക്കാലമായിരുന്നു ടൂറിസം രംഗത്തെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം ഉണ്ടായത് അതെല്ലാവരും സമ്മതിക്കുന്നതായിരുന്നു പിന്നീട് അത് വിവിധ മേഖലകളിലുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് വലിയ ഹോട്ടൽ ഓണേഴ്സ് ഉണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഒരു അഡ്വൈസറി ആണ് ആ ഒരു കുതിച്ചുട്ടത്തെയാണ് കോവിഡ് കോവിഡ് ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവിക സാമ്പത്തിക നഷ്ടം എത്ര മാത്രമുണ്ട് നമ്മൾ ഒരു വർഷം നമുക്കൊരു നാല്പത്തയ്യായിരം കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പത്തയ്യായിരം കോടിയാണ് ടൂറിസം രംഗത്ത് നിന്ന് കിട്ടിയതെന്ന ഇവിടെ ഇക്ക ഇക്കണോമിക് അഫേഴ്സായിട്ട് കണക്കെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിൻ്റെ കണക്കും അത്യ്യായിരം നാല്പത്തയ്യായിരം കോടിയാണ് എന്നുവെച്ചാൽ പത്തു ശതമാനം നമ്മുടെ ജി ഡി പിയുടെ പത്തു ശതമാനം ടൂറിസം കൊടുക്കുന്നു എന്ന കണക്ക്

അവരുടെ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് അവരെ നിർബന്ധിച്ച് ബാക്കിയുള്ളവർ കുറച്ച് ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് അവർ സന്തോഷത്തോടു കൂടി കഴിയുന്നവരുണ്ട് പോകേണ്ടവരെ മുഴുവൻ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഒരു ഫോം ഇനിയിപ്പോൾ ഇത് മാറാതെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല പക്ഷെ കോവിഡ് കോവിഡുമായിട്ട് ഒത്തുചേർന്ന് കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഇനി നമ്മുടെ ആഭ്യന്തര ടൂറിസത്തിലേക്ക് ആഭ്യന്തര ടൂറിസം നമുക്ക് ശക്തിപ്പെടുത്തണം വിദേശികളും വരണം വിദേശികൾ പക്ഷേ കോവിഡ് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള കേരളത്തിലേക്കായിരുന്നു ആയിരിക്കും ആയിരിക്കും കേരളം അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള താവളം കേരളമായിരിക്കുമെന്ന് ലോകത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് കളത്തിലേക്ക് വരും നമ്മൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കോവിഡ് ആകെ അവസാനിച്ച് അവസാനത്തെ കോവിഡ് രോഗിയും ഇല്ലാതായി കഴിഞ്ഞതിനു ശേഷം ടൂറിസം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്തെ നമ്മൾ ശരിക്കും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണണം കോവിഡിനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് മനുഷ്യൻ പഠിക്കേണ്ടിയിരിക്കുകയാണ് അതുമാത്രമേ വഴിയുള്ളൂ കോവിഡ് എല്ലാം ഇപ്പോൾ പിന്നെ ചില 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 പിന്നെ മാരക രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം എച്ച് ഐ വി മരുന്ന് കണ്ടുപിടിച്ചോ എച്ച് ഐ വിക്ക് മരുന്ന് കണ്ടുപിടിച്ചോ എച്ച് ഐ വി സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ എച്ച് ഐ വിയോടൊപ്പം സഞ്ചരിക്കുക തന്നെയാണ് നമ്മൾ കോവിഡിനോടൊപ്പം ജീവിക്കുക തൽക്കാലം ഇതിന് ശരിക്കും ഒരു മറുമരുന്ന് കണ്ടുപിടിക്കുന്നവരെ കോവിഡിനെ നശിപ്പിക്കാനുള്ള ഒരു പുതിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് വരെ കോവിഡിനോടൊപ്പം സഞ്ചരിക്കുക പക്ഷേ ഇവിടെ പറയുന്ന പോലെ മാസ്ക് ധരിക്കുക സാമൂഹ്യ അകലം പാലിക്കുക കൈകൾ കഴുകി വൃത്തിയാക്കുക അതിനൊക്കെ കൂടുതൽ വരിക ഈ പള്ളിയിലും അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ ആയിരങ്ങൾ പോയി കൂടി ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരിക ഇങ്ങനെ ആൾക്കൂട്ടങ്ങളെ ഒഴിവാക്കുക അങ്ങനെ ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുക മാറുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുന്നിൽ ഇനി വേറെ വേറിപ്പോകുമ്പോഴേന്നു സഹകരണ രംഗവും അങ്ങയുടെ ഒരു സുപ്രധാന വകുപ്പാണ് ഈ സഹകരണരംഗം ആദ്യം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഡീമോണിറ്റൈസേഷൻ പക്ഷേ ആ ഒരു തകർച്ചയിൽ നിന്ന് വളരെ ഇതല്ല അഭിനന്ദനാർഹമായ രീതിയിൽ അതിനെ പിടിച്ചു നിർത്തി ഈ സഹകരണ രംഗത്ത് ഉള്ള ഒരു മറ്റൊരു സ്വപ്നമായിരുന്നു കേരള ബാങ്ക് അത് രൂപീകരിച്ചു പക്ഷേ അത് പ്രാവർത്തികമാകാൻ ഇനി എന്താണ് തടസ്സം കേരള ബാങ്ക് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വളരെ സജീവമായിട്ട് കേരളത്തിൻ്റെ ബാങ്കിങ് മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കോവിഡ് പത്തൊൻപത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബാങ്ക് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ സഹായിയായിട്ട് എത്തിച്ചേർന്നത് കേരള ബാങ്ക് മാത്രമാണ് അല്ല എന്തായാലും ഈ സഹകരണ ബാങ് ജില്ലാ സഹകരണ ബാങ്കുകളൊക്കെ ഇത് ലയിപ്പിച്ച ആ രീതിയിലുള്ള പ്രക്രിയ പൂർത്തിയായി എല്ലാം പൂർത്തീകരിച്ചു പൂർത്തി എല്ലാം പൂർത്തീകരിച്ചു ജീവനക്കാരെല്ലാം തന്നെ കേരള ബാങ്കിൻ്റെ ജീവനക്കാരായിട്ട് മാറി ഇപ്പോൾ ഓർഗനോഗ്രാം എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ രണ്ട് ജില്ലകളിൽ ചേർന്നിട്ടുള്ള പിന്നെ പ്രത്യേകമായിട്ടുള്ള ഘടന വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏഴ് റീജിയണൽ ഓഫീസുകളായിട്ടുണ്ട് അല്ല കേരള ബാങ്ക് എന്നുള്ള നിലയിലേക്ക് ആ ഒരു പേരിലേക്ക് തന്നെ വന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ഞങ്ങളുടെ ബാങ്കിൻ്റെ പേര് കേരള ബാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ബ്രാൻഡ് അതിന്റെ പേര് ഞങ്ങൾ കേരള ബാങ്ക് എന്ന് എഴുതിയാലും അടിയിൽ ഞങ്ങൾ എഴുതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പൂർണ്ണമായിട്ട് ആ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞു താഴെ അറ്റം വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ കേരള ബാങ്ക് എല്ലാ ബോർഡുകൾ അതൊക്കെ മാറുന്ന മാറാറുള്ള ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു വിത്തിൻ വൺ വീക്ക് ഈ കോവിഡിന് ഇടയിൽ തന്നെ ഞങ്ങൾ കേരള ബാങ്കിന്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറും കേരള ബാങ്കിൻ്റെ ഇടപെടൽ ശേഷം ഇന്ന് ഇന്നിപ്പോൾ ഇന്നത്തെ പത്രത്തിൽ തന്നെയുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നബാഡിൻ്റെ വായ്പ ഈ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ എല്ലാ മേഖലകളിലേക്കും കൃഷിക്ക് അതുപോലെ തന്നെ മത്സ്യമേഖലയ്ക്ക് അതുപോലെ പാൽ മേഖലയ്ക്ക് പിന്നെ എന്താ മൃഗസംരക്ഷണത്തിന് ഒക്കെയായിട്ട് അതുപോലെ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് അങ്ങനെയൊക്കെയായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ജൂൺ പതിനഞ്ചിനു മുമ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൂടെ പങ്കെടുത്തുകൊണ്ട് എല്ലാ വകുപ്പിലെ മന്ത്രിമാരെയും വകുപ്പ് മേലധ്യക്ഷന്മാരെയും ഒക്കെ വിളിച്ച് ഒരു കേരള ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സി ജി എംഒ കെ എൽ 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 വളരെ വേഗതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം ഒരു യോഗം വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വളരെ പെട്ടെന്ന് താഴെ എത്തണം അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കാൻ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ട് ദിവസം തന്നെ എല്ലാ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ അതാത് മേഖലകളുടെ യോഗം വിളിച്ചുകൂട്ടി ബെനിഫിഷറീസിനെ കണ്ടുപിടിക്കാനും അവരെ എന്നുവെച്ചാൽ ചില ചില ചെറുകിട വ്യവസായങ്ങളിൽ നിന്നുപോയി അവർക്ക് അത്യാവശ്യം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പറ്റുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുക ഇപ്പോൾ പശു വളർത്തുന്ന ആളുകൾക്ക് അവർക്ക് തീറ്റ വാങ്ങിക്കാൻ വാങ്ങിക്കാനിപ്പോൾ നിവൃത്തിയില്ല കാലിൻ്റെ കച്ചവടമില്ല അപ്പോൾ തീറ്റ വാങ്ങാനുള്ള സൗകര്യം ഇത് കൊടുക്കുക അങ്ങനെ അത്യാവശ്യം വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാൻ കൃഷിയിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരത്തോളം കോടി രൂപ കാർഷിക മേഖലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സഹകരണ മേഖല കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലായപ്പോൾ അവരെ സഹായിക്കാൻ പോലും സഹകരണ രംഗം മുന്നോട്ട് വന്നിരുന്നു പക്ഷേ ഈ കോവിഡ് സാഹചര്യം സഹകരണ മേഖലയെ എങ്ങനെ ബാധിച്ച് അത് നമുക്ക് നമ്മുടെ പിന്നെ നിക്ഷേപത്തിലും അതുപോലെ തന്നെ തിരിച്ചടവിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് മൊറട്ടോറിയം അപ്പം സ്വാഭാവികമായിട്ടും വായ്പ തിരിച്ചടവ് വരുന്നില്ല പിന്നെ നിക്ഷേപിക്കാനായിട്ട് ആളുകളതിൽ പൈസ ഇല്ല നിക്ഷേപിക്കാനാണ് ഇപ്പം ബിസിനസ്സുകാർക്ക് അതുപോലെ തന്നെ ദിവസ നിവധനക്കാർ പോലും സഹകരണ മേഖലയിൽ കുറച്ച് പൈസ ഒക്കെ നിക്ഷേപിക്കുമായിരുന്നതില്ല അതിനൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട് ജീവിതം പഴയ നിലയിലാകുമ്പോൾ മാത്രമാണ് ഈ നിലയിലുള്ള മറ്റൊരു എല്ലാ രംഗത്തുമാണ് എല്ലാവരും ഇപ്പം എൻ്റെ ദേവസ്വം മേഖലയിലേക്ക് വന്നാൽ ദേവസ്വം ബോർഡും വലിയ പ്രതിസന്ധിയിലാണ് കനത്ത ഇപ്പോൾ ഒരു വാർത്ത വായിച്ച അമ്പലങ്ങളിലെ വിളക്കുകൾ വരെ വിൽക്കാൻ പോകുന്നുണ്ട് അതേതാ അതുപോലെ സ്വകാര്യ മറ്റോ ആയിരിക്കും അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിലെ വിളക്കൊന്നും വിൽക്കാനായിട്ട് ആർക്കും അവകാശം ഒന്നുമില്ല ഇപ്പം പത്ത് കോടി രൂപ അവരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കോടി രൂപ തിരുവിതാംകൂടി ദേവസ്വം ബോർഡിന് കൊടുത്തു മലബാർ ദേവസ്വം ബോർഡിനും മറ്റുമൊക്കെ നമ്മൾ കൊടുത്തു തന്നെയാണ് അവരുടെ ശമ്പളമൊക്കെ കൊടുക്കുന്നത് പിന്നെ ദേവസ്വം ബോർഡുകളുടെ വരുമാനം നിലച്ചുപോയി ഗുരുവായൂരടക്കം അടച്ചിട്ട് അടച്ചിട്ടേക്കുകയാണ് അടച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ അവിടെ പൂജ നടക്കുന്നുണ്ട് നീപൂജ നടക്കുന്നുണ്ട് എല്ലാ പൂജകളും അവിടെ നടക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട് അതിനൊരു തടസ്സവും വന്നിട്ടില്ല പക്ഷെ ശബരിമല തന്നെ കഴിഞ്ഞ ഒരു അവിടുത്തെ ചില ആചാരവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇനിയിപ്പോൾ ഒരു തീർത്ഥാടനകാലം ഏതാനും മാസത്തിൽ കളി വരുമ്പോൾ ഈ സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് ഇത്രയും എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഉത്കണ്ഠമുണ്ട് അവിടെ നിശ്ചയമായിട്ടും ഏത് ക്ഷേത്രമായിരുന്നാലും നമ്മൾ കൂടി തന്നെയാണ് കാണുന്നത് ക്ഷേത്രം മാത്രമേ ഏത് ആരാധനാലയത്തിൽ വരുന്ന കുറച്ച് കാലം എങ്ങനെയാകും ഇപ്പോൾ ശബരിമല ഓപ്പൺ ചെയ്താൽ വരുന്ന വരുന്നാര അവിടെ വരുന്ന തീർത്ഥാടകരിൽ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെയാണ് കേരളം ഒഴിച്ചുള്ളൂ നൂറ് പേര് വരികയാണെന്നുണ്ടെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് പേരെ വേണമെങ്കിൽ കാണാം ഞാനവിടെ പോകുമ്പോൾ കാണുന്നത് മുഴുവൻ മറ്റ് സംസ്ഥാനക്കാരിയാണ് കേരളം മലയാളികളെ വളരെ കുറച്ച് കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ശതമാനം മലയാളികൾ ബാക്കി മുഴുവൻ കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിന്നെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ വരിക അപ്പോൾ നമുക്ക് എങ്ങനെ വലിയ ഉത്കണ്ഠയും മനസ്സിന് സംഘർഷങ്ങളുമാണ് എങ്ങനെയാണ് അത്തരം ആളുകളെ നമുക്ക് നേടാൻ സാധിക്കുക നിൽക്കുന്ന നിശ്ചയമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കോവിഡ് പത്തൊൻപതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്താനായിട്ട് നമ്മുടെ സമൂഹത്തിനും നാടിനും കഴിയുമെന്നുള്ള വിശ്വാസമാണ്